ഇന്നത്തെ അതിഥികളിലേക്കാണ് സംവിധായകൻ ജോയ് മാത്യുവും ജയ് സൂര്യയും എൻ്റർടൈം ന്യൂസ് ഒപ്പം ചേരുന്നു. ഇരുവർക്കും സ്വാഗതം എൻ്റർടൈം ന്യൂസിലേക്ക്. ആദ്യം തന്നെ ശ്രീ ജോയ് മാത്യുവിലേക്ക്. ശ്രീ ജോയ് മാത്യു, ഏതായാലും വളരെ പ്രതീക്ഷയോടെ തന്നെ ഷട്ടർ തിയേറ്ററുകളിൽ എത്തുന്നു. ആദ്യം തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു ചിത്രം കൂടിയാണ് ഷട്ടർ. തിരുവനന്തപുരത്തെ മേളയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടചിത്രമായി ഷട്ടർ മാറിയിരുന്നു. എന്തായാലും കുറേ തിയേറ്ററുകളിൽ ഒരുപാട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു സമ്മർദ്ദം സംവിധായകൻ എന്ന നിലയിൽ ഉണ്ടായേക്കാം. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? ഏയ്, അങ്ങനെ സമ്മർദ്ദമൊന്നുമില്ല. കാരണം തിരുവനന്തപുരം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ക്രോസ് സെക്ഷൻ. കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും വന്ന പ്രേക്ഷകരും വിദേശികളും ഒക്കെ ഉള്ളൊരു വലിയ സദസ്സാണ്. ആ സദസ്സ് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചൊരു പടം കേരളത്തിലെ ജനങ്ങളും അതേ ആവേശത്തോടെ സ്വീകരിക്കുമെന്നുള്ള നല്ല ഉറപ്പിലും വിശ്വാസത്തിലുമാണ് ഞാൻ. കാരണം ആ സിനിമ മുമ്പോട്ട് വെക്കുന്ന പ്രമേയം അത്തരത്തിലുള്ളതാണ്. മനുഷ്യ നന്മ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നന്മ ഇപ്പോഴും നശിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമ തന്നെയാണത്. ഒരുപാട് കാലം കാത്തിരുന്ന ശേഷമാണ് സംവിധായകനായി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. നായകനായി തുടങ്ങിയ ആളാണ്. ഒരുപാട് കാലത്തെ ചരിത്രം മലയാള സിനിമയിൽ ശ്രീ ജോയ് മാത്യുവിനുണ്ട്. സംവിധായകനായി വരുമ്പോൾ ആ ചിത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഷട്ടർ എന്ന സിനിമയിലേക്ക് എത്തുന്നത്, ഇങ്ങനൊരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നത്? നായകനായി അഭിനയിച്ച ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാനാണ്. അതൊരു നായകനായി അഭിനയിക്കുക എന്നുള്ളൊരുപരി അതൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കുചേരുക എന്നുള്ളതായിരുന്നു. അതിൽ അഭിനയം മാത്രമല്ല, ജോൺ അബ്രഹാം ശരിക്കും എനിക്കൊരു യൂണിവേഴ്സിറ്റി പോലെയായിരുന്നു. ലൈറ്റിംഗ് മുതൽ മേക്കപ്പ്, ഡബ്ബിങ് തുടങ്ങിയ എല്ലാ, ഈവൻ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ, ആ രീതിയിലുള്ളൊരു പ്രോസസ്സായിരുന്നു ആ അമ്മ അറിയാൻ മേക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ സിനിമ സംവിധാനം ചെയ്യണമെന്നങ്ങനെ ആർക്കും വാക്കൊന്നും കൊടുക്കാത്തതുകൊണ്ടും പിന്നെ അതിൻ്റെ അവസരം വേണമല്ലോ. അപ്പം അവസരം യാചിച്ചു പോകുന്ന ഏർപ്പാടൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് കാത്തിരുന്ന് അതിന് സമയം വന്നു. മാത്രമല്ല മലയാള സിനിമയുടെ മട്ടുമാതിരിയൊക്കെ മാറി. ഇപ്പോൾ ശരിക്കും നല്ല സിനിമയ്ക്കുള്ള വളക്കൂറുള്ള മണ്ണ് മലയാളത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ കാഴ്ചക്കാർ മാറി, അവരുടെ അഭിരുചി മാറി. കുട്ടികളൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. ഇപ്പോൾ സിനിമ ചെയ്യുന്ന വളരെ പ്രായം കുറഞ്ഞ സംവിധായകരൊക്കെ തന്നെ വളരെ കണിശമായി സാങ്കേതിക നിലവാരത്തിലുള്ള സിനിമകൾ കാണുകയും അതുപോലെ സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രമേയത്തിലും വൈവിധ്യം പുലർത്തുന്ന ഒരുപാട് ചെറുപ്പക്കാരിപ്പുണ്ട്. പഴയ സങ്കല്പങ്ങളൊക്കെ തകർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ മലയാള സിനിമ വളരെ ശക്തമായി നീക്കങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി ഇപ്പോഴാണൊരു സിനിമ സംവിധാനം ചെയ്യേണ്ടത്. എൻ്റെ മനസ്സിലുള്ള ഏകദേശം എൻ്റെ സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രേക്ഷക വൃന്ദം ഉണ്ടായി വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് കുറേ സുഹൃത്തുക്കൾ സഹായത്തിനുണ്ടായി. അതങ്ങനെ അങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ. തിരികെത്താം ശ്രീ ജോയ് മാത്യുവിലേക്ക്. ശ്രീ ജയസൂര്യ, ഏതായാലും ദാവീദായി വേറൊരു പ്രത്യേക വേഷത്തിൽ അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വീണ്ടും അനൂപേനോനായിട്ട് ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ കൂട്ടുകൂടുന്നു. ദാവീദും ഗോലിയാത്തുമായി എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ? പ്രതീക്ഷ വളരെയധികം പ്രതീക്ഷയാണ്. കാരണം ഇപ്പോൾ ബ്യൂട്ടിഫുള്ളും ട്രിവാൻഡ്രം ലോഡ്ജും കോക്ടെയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആളുകൾക്ക് ഈ ടീമിനോടൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ മൂന്ന് സിനിമകളെയും കമ്പയർ ചെയ്തുകൊണ്ട് ഈ സിനിമ കാണാൻ വേണ്ടി പറയരുത്. കാരണം ഇത് ഈ സിനിമ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഡേവിഡും ഒരു ഗോലിയാത്തും ഉണ്ട്. ആ ഡേവിഡിനെയും ഗോലിയാത്തിനെയും തിരിച്ചറിയിച്ച് കൊടുക്കാൻ പറ്റുന്ന വളരെ ഒരു നന്മയുള്ള ചിത്രം, എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും നന്മ സംസാരിക്കുന്ന ഒരു ചിത്രം ഇത് തന്നെയായിരിക്കും. കാരണം ഡേവിഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജനിച്ചു വീഴുന്നത് പള്ളിമുറ്റത്താണ്. ആ പള്ളിമുറ്റത്തു നിന്ന് ഒരു അച്ഛൻ എടുത്തു വളർത്തുകയും പിന്നെ അവൻ്റെ കൂട്ടുകാരൻ ആ അച്ഛനും പിന്നെ അവിടെയുള്ള ഈശോയും മാത്രമാണ്. ഈശോ അപ്പച്ചനുമായിട്ടാണ് ഇവൻ്റെ കോൺവെർസേഷനൊക്കെ. അപ്പോൾ അങ്ങനെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വളരെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ നന്മ സംസാരിക്കുന്ന ഒരു ചിത്രമാണ് ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്. തീർച്ചയായും ജയസൂര്യയെ സംബന്ധിച്ച് ഒരു കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലമാണിപ്പോൾ. ആ കൂട്ടത്തിലേക്ക് ഡേവിഡും കൂടി എത്തുമ്പോൾ തന്നിലെ നടൻ കൂടുതൽ മികവോടുകൂടി പ്രേക്ഷകർക്കിലെ മുന്നിലേക്ക് എത്തുന്നു എന്ന ഒരു ധൈര്യമുണ്ട്. ദാവീദ് എങ്ങനെയാണ് ജയസൂര്യയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണുക? ടെൻഷൻ അങ്ങനെയൊന്നുമില്ല, രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് അത്രേ ഉള്ളൂ.
പിന്നെ ഡേവിഡിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അഭിനയ ജീവിതത്തിൽ എന്നും എടുത്തു വയ്ക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അതൊരു കഥാപാത്രം തീർച്ചയായിട്ടും ഡേവിഡ് ആൻഗൂലിയത്തിലെ ഡേവിഡ് തന്നെയായിരിക്കും. കാരണം ഇദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളെന്ന് പറയുന്നത് വളരെ മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞ വഴികളിലൂടെയും പിന്നെ കുറേ നല്ല സിറ്റുവേഷൻസ്, ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ പറ്റുന്ന നല്ല സിറ്റുവേഷൻസ് അനൂപ് ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി നാഷണൽ അവാർഡ് വിന്നറായ രാജീവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ജോയേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ ടെക്നീഷ്യൻസ് സിയാനെ പോലെയുള്ള എഡിറ്റർ, ജിത്തു ദാമോദറിനെ പോലെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാമറമാൻ, അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ടീം വർക്ക് ഭയങ്കരമായിട്ട് ഈ ഡേവിഡിലുണ്ട്. ഈ ക്യാമറയ്ക്ക് മുന്നിലും ക്യാമറയ്ക്ക് പിന്നിലുമുള്ള കുറേ നന്മകൾ സ്ക്രീനിലേക്കും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. എന്താണ് അനൂപേനോനുമായിട്ട് ഇങ്ങനൊരു കെമിസ്ട്രി രൂപപ്പെടാൻ കാരണം? വീണ്ടും ചിത്രം വരുന്നു, തുടർച്ചയായി തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിയുന്നു, ഏത് തരത്തിലുള്ള സൗഹൃദമാണ് നിങ്ങൾക്കിടയിൽ? ഇല്ല, സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഹിറ്റുകൾ സംഭവിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതല്ല, ഫ്ലോപ്പ് സംഭവിച്ചത് അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. കാട്ടുചെമ്പകം എന്ന് പറയുന്ന സിനിമ ജനങ്ങളിൽ ആരും സ്വീകരിച്ച സിനിമയല്ല, പക്ഷേ അന്ന് ഞങ്ങളുടെ സൗഹൃദം ഉണ്ടായിരുന്നു, അന്ന് ആ സൗഹൃദം കാണാൻ ആരും ഉണ്ടായില്ല. ഇന്ന് ഹിറ്റ് വന്നപ്പോൾ ജനങ്ങൾ ഈ ടീമിനോടൊരു വിശ്വാസം വന്നു, അത്ര തന്നെ. രണ്ട് മൂന്ന് സിനിമകൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ടീമിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും സ്വാഭാവികമായിട്ടും, പക്ഷേ അന്നും ഞങ്ങളുടെ സൗഹൃദം ഉണ്ടാവും. ജയസൂര്യ അതിരിയാതാം, ശ്രീ ജോയ് മാത്യു വീണ്ടും ഒരു സിനിമയുടെ പണിപ്പുരയിലാണ് എന്നറിഞ്ഞു. നക്സൽ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ കാലഘട്ടവും എല്ലാം ചേർന്നുള്ള ഒരു കഥയാണ് മനസ്സിലെന്നും അറിയുന്നു. എന്താണ് പുതിയ സിനിമയുടെ പ്രാരംഭ ജോലികൾ? ഇപ്പോൾ പറയണോ? നാളത്തെ എൻ്റെ സിനിമ കണ്ടിട്ട് ജനം അത് എന്നോട് വീണ്ടും നിങ്ങളൊരു സിനിമ എടുക്കൂ എന്ന രീതിയിൽ വിജയിപ്പിച്ചാൽ അടുത്ത സിനിമ. തിരുവനന്തപുരം മേളയിൽ ശ്രീ ജോയി തന്നെ നേരത്തെ സൂചിപ്പിച്ചു പോലെ തന്നെ തിരുവനന്തപുരം മേളയിൽ പ്രേക്ഷകർ ഉറപ്പ് നൽകി കഴിഞ്ഞു താങ്കൾക്ക് ഇനിയും സിനിമ എടുക്കാനുള്ള അവസരം പ്രേക്ഷകർ തരുമെന്ന്. അത് നല്ല കാര്യമാണ്, അങ്ങനെ അവസരം തരികയാണെങ്കിൽ ഞാൻ, എനിക്ക് കുറേ പ്രോജക്റ്റുകളുണ്ട്. അതിലൊന്ന് നക്സലൈറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അത് നക്സലൈറ്റ് കാലഘട്ടത്തിൻ്റെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്, അങ്ങനെ കുറച്ച് കുഴപ്പം പിടിച്ചൊരു ഏരിയയാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണ്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. പല ആർട്ടിസ്റ്റുകളും ഇങ്ങോട്ട് ഓഫർ തന്നിട്ടുണ്ട് ഞാൻ അഭിനയിക്കാമെന്നൊക്കെ. എഴുതി വരുന്നിട്ടേ ഒക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ, പക്ഷേ എന്തായാലും അങ്ങനത്തെ പ്രോജക്റ്റാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ജയസൂര്യ, ഇപ്പം മുംബൈ പോലീസിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്, കുറച്ച് ഒരു ആക്ഷൻ പരിവേഷത്തിലേക്ക് മാറുന്നു, ഉടൻ റിലീസ് പ്രതീക്ഷിക്കേണ്ട ഏത് ചിത്രമാണ്? ഈ രണ്ട് ചിത്രങ്ങൾ ഒരുമിച്ച് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രമുണ്ട്, അതും ഞാനും അനുഭവമായിട്ടുള്ള ചിത്രം തന്നെയാണ്. അജി ജോണാണ് സംവിധാനം ചെയ്യുന്നത്. അത് മെയിലാണ് റിലീസ്. മെയിൽ തന്നെ ആയിരിക്കും റോഷൻ ആൻഡ്രൂസ് സഞ്ജു ബോബി ടീമിൻ്റെ ഒരു ചിത്രം. പൃഥ്വിരാജും ഞാനും റഹ്മാൻ കെയുമാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്, കാരണം ഒരു സുഹൃത്തിൻ്റെ മറ്റു എൻ്റെ ഏറ്റവും സിനിമയിലെ അടുത്ത സുഹൃത്താണ് റോഷൻ ആൻഡ്രൂസ്, അതുപോലെ തന്നെ സഞ്ജു ബോബി. സഞ്ജുവും വളരെ അടുത്ത സുഹൃത്താണ്. ആ സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ എൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഞാൻ. ജോയേട്ട, അടുത്ത് തന്നെ ജയസൂര്യ ഉണ്ട്. ജയസൂര്യയിൽ ഒരു നക്സൽ കഥാപാത്രത്തെ കാണുന്നുണ്ടോ? ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടിയും ചെയ്യണോ? അത് എനിക്ക് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ പറയൂ, നമുക്കൊരു പടം ചെയ്യാം. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ മുമ്പിൽ ഞങ്ങളത് റിവീൽ ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ നക്സൽ ചിത്രത്തിൽ ഈ നക്സലൈറ്റ് ഉണ്ടാവും. പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ മാത്രം റേറ്റ് പ്രശ്നമല്ല, കേട്ടല്ലോ എല്ലാവരും, കേട്ടോ, പ്രശ്നമല്ല. ഒരുപക്ഷെ ഫ്രീ ആയിട്ടും ജയസൂര്യ അഭിനയിച്ച് കൊടുക്കപ്പെടും തീർച്ചയായിട്ടും. ഏതായാലും ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന ഡിവിഷന് നന്ദി പറയുന്നു, കാരണം ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ ഫ്രീ ആയിട്ട് കണ്ടീഷൻ മാത്രം സാറ്റലൈറ്റ് ഏഷ്യാനെറ്റ് തന്നെ എടുക്കാൻ വേണം. അത് എൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ഏതായാലും വളരെ നന്ദി ഇരുവർക്കും റിലീസ് വിശേഷങ്ങൾ പങ്കുവച്ചതിന്. രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകർ ഒരുപോലെ സ്വീകരിക്കട്ടെ, തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.